ശേഖരം വരുത്തില്ലേ, നീ ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ വാർഷൽ അൽഗോരിതം ചെയ്യാൻ പോകാം. അതായത് ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ, ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ് കോളം സി വൺ, ഈ സി വണ്ണിൽ വാല്യൂസ് ഉള്ളവർ മാത്രം, ആർക്കൊക്കെ ഉണ്ട് വാല്യൂസ്? കോളം എന്ന് പറയുമ്പോൾ അടിയിടിക്കട്ടാ, ഇത് കോളം സി വൺ, ഇത് ആർ വൺ, ആർ ടു, ആർ ത്രീ, ഇത് റോനെ ഉദ്ദേശിച്ചാണ് കേട്ടോ, വേറൊന്നുമല്ല. ആർ ഫോർ, ഇത് സി ടു, സി ത്രീ, സി ഫോർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ വാല്യൂസ് ഉള്ളത് ആർക്കൊക്കെയാ? ആറിനുണ്ട്, പിന്നെ എസിന്റെ നേരിയുണ്ട്, യുവിന്റെ നേരിയുണ്ട്, അതിങ്ങോട്ട് എഴുതി വെച്ചു. അതിനൊക്കെ നേരമുള്ളത് ആറുണ്ട്, എസ് ഉണ്ട്, യു ഉണ്ട്. സംഭവം മനസ്സിലായിരിക്കുന്നു, ആറ് എസ് യുവിന്റെ നേരെയുള്ള വാല്യൂസ് എഴുതി. ഓക്കെ, അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് കോളം, ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ എടുത്തു. ഫസ്റ്റ് റോയില് വാല്യൂസ് ഉള്ളത് ആർക്കെയ്യ? ആറിന്റെ നേരിയുണ്ട്, എസിന്റെ നേരിയുണ്ട്, അപ്പൊ രണ്ടാണുള്ളൂ അല്ലേ. അപ്പൊ ആർ വണ്ണിലുള്ളത്, ആർ വണ്ണുള്ളത് ആറുണ്ട്, എസ് ഉണ്ട്. ഓക്കെ, ഇവർ തമ്മിൽ എന്ത് ചെയ്യുക? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. അതാണ് വാർഷോലെ കാര്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആർ എസ് യു നമ്മളിങ്ങനെ സെറ്റ് ബ്രാക്കറ്റിൽ എഴുതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ആർ എസ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ആർ ക്രോസ് ആർ അല്ലേ. അപ്പൊ ആദ്യത്തെ ആൻസർ ആർ ക്രോസ് ആർ കിട്ടി, സോറി, ആർ ക്രോസ് ആർ എടുക്കുമ്പോൾ ആർ ആറ്, ആർ ക്രോസ് ആറിൽ ആർ ആറ്. പിന്നെ അടുത്തത് വരുന്നത് ആർ എസ്, ആർ എസ്, പിന്നെ വരുന്നത് എസ് ആർ. ഓക്കെ, എസ് ആർ. അടുത്തത് എസ് ആർ കഴിഞ്ഞാൽ എസ് എസ്, എസ് എസ് പിന്നെ അടുത്ത് കഴിഞ്ഞാൽ യുവിൻ്റെ എടുക്കുമ്പോൾ യു ആർ, അടുത്തത് യു എസ്. ഓക്കെ, അതായത് ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് ഇത്രയുള്ളൂ, ആർ ആർ, ആർ എസ്, എസ് ആർ, എസ് എസ്, യു ആർ, യു എസ്, ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു. ഇതിൻ്റെ ടേബിൾ നമ്മൾ വരയ്ക്കണം, വാർഷാല അൽഗോരിത്തിൻ്റെ ടേബിൾ. അതായത് ഡബ്ല്യു വൺ, വാർഷാല അൽഗോരിത്തിൻ്റെ ഫസ്റ്റ് ഫേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡബ്ല്യു വൺ നമുക്ക് തന്നിരിക്കുന്ന ക്രോസ് പ്രൊഡക്റ്റ് ഉള്ള വാല്യൂസുകളാണ് നമ്മൾ എഴുതുന്നത്. ഡബ്ല്യു വൺ ഈസ് ഈക്വൽ ടു ഇവിടെ ആർ എസ് ടി യു, ഇത്രയല്ലോ, മുകളിൽ ആർ എസ് ടി യു. ഇതിൽ ഷോർട്ടസ്റ്റ് പാർട്ട് കണ്ടുപിടിക്കാനാണ്, ബോർഡിൽ സ്ഥലം മാറ്റിട്ട് വരാവോ. ആ എന്നിട്ടില്ല, ആട്ടെ ആർ എസ് ടു. അപ്പൊ ആദ്യം നമുക്ക് കിടക്കുന്ന ക്രോസ് പ്രൊഡക്റ്റ് ആർ ആർ, ആർ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഇതിലേക്ക് നോക്കാം, ഇത് മാറ്റിക്കണ്ടിട്ടതിനാ. ആർ ആറിൽ വാല്യൂസ് ഉണ്ടോ? ഉണ്ട്, ഉണ്ടെങ്കിൽ ആ വാല്യൂസ് എഴുതി വെച്ചു. ആർ ആറിലെ വാല്യൂസ് സെവൻ. ഓക്കെ, അതിനുശേഷം അടുത്ത് കിടക്കുന്നത് ആർ എസ് ആർ, അതായത് നമ്മുടെ ഇത് ക്രോസ് പ്രൊഡക്റ്റ് നോക്കിയിട്ടാണ് ഇട്ടത്. ആർ എസ് ആർ എസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, എത്രയാ? ഫൈവ് എഴുതി. ഇനി അടുത്ത് നമ്മൾ നോക്കി, അടുത്ത ആരാ? എസ് ആർ, എസ് നോക്കി, എസ്സിൽ നോക്കി, ആറിലേക്ക് നോക്കി, എസ് ആറിൽ ഇറങ്ങുന്ന വാല്യൂ സെവൻ അവിടെ എഴുതി. അടുത്തത് എസ് ആർ കഴിഞ്ഞ എസ് എസ്, ഓ അടുത്ത് കിടക്കുന്നത് നമുക്ക് എസ് എസ്, എസ് എസിന് നേരെ കിടക്കുന്നത് ഒരു പൂജ്യമാണ്. പൂജ്യം വന്നാൽ നമ്മൾ കണക്ക് ചെയ്യണം. അതായത് ഷോർട്ടസ്റ്റ് പാത്ത് അവിടെ ആദ്യത്തെ സമയത്ത് ഷോർട്ടസ്റ്റ് പാത്ത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടറിഞ്ഞില്ല, അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിടണം. കുഴപ്പമില്ല, എസ് എസ് നിന്ന് പോണ പാത്തുകൾ, അതായത് നമുക്ക് ഗ്രാഫിലേക്ക് വരാം, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിലേക്ക് വരണം. എസ്സിൽ നിന്ന് പോയിട്ട് എസ്സിലേക്ക് തിരിച്ചു വരുന്ന തരത്തിലുള്ള ഗ്രാഫ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കണത്. നമുക്ക് നോക്കാം, ദേ ഇവിടെ കൈവിളിച്ചു, എസ് ഇന്ന് ഏരോ മാർക്ക്, ദേ പോണു ഏരോ മാർക്ക്, എവിടെ എത്തി? യുവിലെത്തി. യുവിൽ നിന്ന് ടിയിലെത്തി, ടിയിൽ നിന്ന് എസ്സിലേക്ക് എത്തി. അപ്പൊ ഇവിടെ ഒരു പാത്ത് ഇല്ലേ? അപ്പൊ ജസ്റ്റ് ഞാൻ അതിങ്ങനെ മുകളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എഴുതാം. എസ്സിൽ നിന്ന് ഇങ്ങോട്ട് പോയിന്റ് ഇപ്പോ ഇത് എത്രയാ? രണ്ട്. ഇവിടെ യു, യുവിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ ഒന്ന്. ഇവിടെ ടി ആണ് പേര്, ഇവിടേക്കുള്ളത് മൂന്ന്. അപ്പോ രണ്ട് ഒന്ന് മൂന്ന്, അതായത് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ യുവിലേക്ക് സഞ്ചരിച്ചു, യുവിന്ന് ഒരു കിലോമീറ്റർ ടിയിലേക്ക് സഞ്ചരിച്ചു, ടിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് എസ്സിലെത്തി. അപ്പൊ എത്രയേ? മൂന്നിരണ്ട് അഞ്ചൊന്നും ആറ്. അപ്പൊ ഇവിടുത്തെ മൊത്തം ദൂരം എന്ന് പറഞ്ഞത് ആറ് കിലോമീറ്റർ സഞ്ചരിച്ചു. അതവിടെ കിടക്കട്ടെ, അതൊരു പാത്ത്. ഇനി എസ്സിലേക്ക് അടുത്ത പാത്തുണ്ടോ നോക്കാം. അതെ, എസ്സിൽ നിന്ന് ആറിലേക്ക് പോയി, ആറിൽ നിന്ന് എസ്സിലേക്ക് വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചേക്കാം, എസ് എവിടെ ഉണ്ടായിരുന്നു? എസ്സിന്ന് എവിടേക്ക് പോയി? ആറിലേക്ക് പോയി, ആറിൽ നിന്ന് തിരിച്ച് എസ്സിലേക്ക് വന്നു. അപ്പൊ ഇവിടെ അഞ്ചുണ്ട്, ഏഴുണ്ട്. അപ്പോ ഇവിടെ എത്ര കിലോമീറ്റർ? ഏഴഞ്ചും പന്ത്രണ്ട് കിലോമീറ്റർ. നമ്മൾ എന്തുടെ കാണുന്നത്? ഷോർട്ടസ്റ്റ് പാത്തല്ലേ കാണുന്നത്? ഷോർട്ടസ്റ്റ് പാത്ത് എഴുതുമ്പോ അപ്പൊ എത്രയാ? ആറ് കിലോമീറ്റർ സഞ്ചരിച്ച എസ്സിലേക്ക് തിരിച്ചെത്തുന്നതാണോ നല്ലത്? പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച, സിമ്പിൾ ഉത്തരം, ആറ് കിലോമീറ്റർ. അപ്പൊ ഇവിടുത്തെ ഷോർട്ടസ്റ്റ് പാത്തിലെ എസ് എസ്, എസ് എസ് വന്നത് എങ്ങനെയാ? എസ് എസ് വന്നത് നമ്മുടെ ഗ്രാഫില് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തിട്ട്. ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് എങ്ങനെയാ? ഫസ്റ്റത്തെ റോയും ഫസ്റ്റത്തെ കോളും, അത് എങ്ങനെയാ? ഫസ്റ്റത്തെ റോയും ഫസ്റ്റത്തെ കോളം എങ്ങനെ എടുത്തത്? അതിലത്തെ വാല്യൂസുകൾ ഉള്ളത് നോക്കിയിട്ട്, വാല്യൂസുകൾ ഉള്ളത് മാത്രം നോക്കിയിട്ട് ഇട്ടാ. ഫസ്റ്റത്തെ റോയില്
ആറ് ആറിന്റെ നാല് ഏഴുണ്ട്, ആർ എസിന് വരെ അഞ്ചുണ്ട്, പിന്നെ പൂജ്യം പൂജ്യം അല്ലേ, പൂജ്യം പൂജ്യം എടുക്കേണ്ട, വാല്യൂസ് ഉള്ള ഒരു പേരുകൾ മാത്രം. ആർ എസ് ഇനി കോളവും റോയുമായിട്ടാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് റോയും കോളായിട്ടല്ല, കോളവും റോയുമായിട്ടാണ് വാർഷാല അൽഗോരിത്തിൽ ചെയ്യേണ്ടത്. അപ്പൊ എസ് എസിന്റെ പാത്ത് എടുക്കുന്ന മനസ്സിലായി. അപ്പൊ എസ് എസിന്റെ എത്ര വന്നു പാത്ത്? ഷോർട്ടസ്റ്റ് പാത്ത് ആറ് വന്നു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാം, എസ് ആർ കഴിഞ്ഞ് എസ് എസ് കഴിഞ്ഞു, ഇനി യു ആർ, യുവിൽ നിന്ന് ആറിലേക്ക് ഉണ്ടോ നോക്കാം. യുവിൽ നിന്ന് ആറിലേക്ക് ഉണ്ടല്ലോ, അല്ലെ, ആ യുവിൽ നിന്ന് ആറിലേക്ക്. അപ്പൊ യു ഇത് ഇവിടെ, യുവ് യു ഇവിടെ, ആറ് ഇവിടെ എത്രയാ? നാല്. ഇതിന്റെ ഇടയിൽ തവിടെ കിടന്നു കേട്ടോ, അതൊന്നും ഇല്ലാത്തതാണല്ലോ നമുക്ക്, ഇല്ലാത്ത നമുക്ക് പൂജ്യം വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ പഠിക്കാം. യു എസ് യുവിന്റെ നേരെ നോക്കി, യുവിന്റെ നേരെ നോക്കി, എസിന്റെ നേരെ നോക്കി, അതായത് ഈ ക്രോസ് പ്രോഡക്റ്റില് തന്നിരിക്കുന്ന അനുസരിച്ച് പേര് പൂജ്യം ആണെങ്കിൽ നമ്മൾ പെട്ടു. ആ പൂജ്യത്തിലേക്കുള്ള പാത്തുകളാണ് അതെ. ഇവിടെ ഒരു പൂജ്യം, നേരത്തെ പൂജ്യം വന്നത് ഇവനായിരുന്നു, ഇപ്പൊ പൂജ്യം വന്ന് ഇവൻ. യു എസ് നമുക്ക് നോക്കാം, ചിത്രത്തിലേക്ക് വരണം. യു എവിടെ എടുക്കണേ? ദേഹം എടുക്കണം. യു യുവിൽ നിന്ന് എസിലേക്ക് പോകണ പാത്ത് നമ്മൾ കണ്ടുപിടിക്കും. യുവിൽ നിന്ന് എസിലേക്ക് പോയിട്ട് തിരിച്ചു വരണം പാത്ത്, അതായത് യുവിൽ നിന്ന് പോയിട്ട് യുവിലേക്ക് തന്നെ തിരിച്ചു വരണം. ദേ യുവിൽ നിന്ന് പോകുന്നു ടിയിലേക്ക് എത്തി, ടിയിൽ നിന്ന് എസിലേക്ക് എത്തി, എസ്സിൽ നിന്ന് തിരിച്ച് യുവിലേക്ക് എത്തി. അപ്പൊ എത്രയുണ്ട് ദൂരം? യുവിൽ നിന്ന് ഒന്ന് മൂന്ന് തിരിച്ച് രണ്ട്, അപ്പൊ മൂന്നൊന്നും നാല് രണ്ടും ആറ് ഒരെണ്ണം കേട്ടാ. ഇനി യുവിൽ നിന്ന് അടുത്തുണ്ടോ നോക്കാം. അതെ, യുവിൽ നിന്ന് എവിടേക്ക് വന്നിട്ട്? ഇവിടെ നാല് വന്നു, നാല് വന്നതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് വന്നു, എസിലേക്ക് വന്നു, എസ്സിൽ നിന്ന് തിരിച്ച് വണ്ടി ഇങ്ങോട്ട് പോയിണ്ട് അല്ലേ. അപ്പൊ നാലും രണ്ട് ആറും അഞ്ചൊന്നും പതിനൊന്നായി. ആറഞ്ചും അവിടുത്തെ നമുക്ക് വരുമ്പോ പതിനൊന്നായി. ഇനി ഇനി അടുത്തത് നമുക്കുണ്ടോ നോക്കാം. അതായത് അപ്പൊ ഷോർട്ടസ്റ്റ് പാത്ത് യു എസ് ആണ് നമ്മൾ കാണുന്നത്. യു എസ് നിന്ന് യുവിൽ നിന്ന് ആറിലേക്ക് പോയി, ആറിൽ നിന്ന് എസ്സിലേക്ക് വന്ന്, എസ്സിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോ നാലുണ്ട് ആറ് ആറഞ്ചും പതിനൊന്നും. പിന്നെ ഉള്ളതിൽ നമ്മൾ നോക്കുമ്പോ ഷോർട്ടസ്റ്റ് പാത്ത് യുവിന്റെ, അപ്പൊ രണ്ട് പാത്ത് കിട്ടിയത്, ഒരെണ്ണം കിട്ടിയത് മൂന്നുണ്ട് അഞ്ചൊന്നും ആറൊരെണ്ണം വന്നിട്ടുണ്ട്, പിന്നെ നാലുണ്ട് ആറഞ്ചൊന്നും പതിനൊന്നും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു പാത്തും കൂടെ ഉണ്ടോ നോക്കണം അല്ലേ. വേറെ യുവിന്റെ പാത്ത് കാണുന്നത് യുവിൽ നിന്ന് ആറിലേക്ക് വന്നു, ആറിൽ നിന്ന് ഒരു ലൂപ്പ് ഇട്ടിട്ട് തിരിച്ച് കയറി വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാണ് അല്ലേ. അവിടുത്തെ ഷോർട്ടസ്റ്റ് പാത്ത് ഇവിടെ ഒരു ഇതൊരു ചെറിയ അബുദ്ധം പറ്റിയത് യുവിൽ നിന്ന് എസ്സിലേക്ക് അല്ലേ. സോറി, ഞാനേ കണക്കൊന്ന് നോക്കായിരുന്നു, ചിത്രത്തിലേക്ക് നോക്കിക്കായിരുന്നു. അതായത് നമ്മള് യുവിൽ നിന്ന് എസ്സിലേക്കാണ് വരേണ്ടത് അല്ലേ. അതാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തത്, ഡിലേ വരുത്തിയത്. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു മിസ് മാച്ച് വന്നു അല്ലേ. യുവിൽ നിന്ന് എസ്സിലേക്കാണ് വേണത്. അപ്പൊ ശരി, ആറല്ല, സോറി തെറ്റി പറഞ്ഞാണ് ഞാൻ. യുവിൽ നിന്ന് ടിയിലേക്ക് എത്തി, ടിയിൽ നിന്ന് എസ്സിലേക്ക് എത്തി. അപ്പൊ നോക്കി, യുവിൽ നിന്ന്, യുവിൽ നിന്ന് എസ്സിലേക്ക് പോവാനുള്ളത് ഒന്ന് പ്ലസ് മൂന്ന് എത്രയാ? നാല്. ഇനി യുവിൽ നിന്ന് എസ്സിലേക്ക് അടുത്ത വഴി എന്നുള്ളത് യുവിൽ നിന്ന് ആറിലേക്ക് വന്നു, ആറിൽ നിന്ന് എസ്സിലേക്ക് വന്നു. അപ്പോ യുവിൽ നിന്ന് അടുത്തേക്ക് എസ്സിലേക്ക് പോകുന്നത് നാല് പ്ലസ് അഞ്ച്, അഞ്ച് നാല് എത്രയാ? ഒമ്പത് അല്ലേ. അപ്പൊ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാ? നാല്. കുറച്ച് ഡിലേ വന്നത് ഇതിന്റെ ഇടയിൽ രണ്ടു മൂന്ന് മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാനും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതും ഇത് തമ്മിൽ പെട്ടെന്നൊരു കൺഫ്യൂഷൻ കയറി വന്നു, അതുകൊണ്ടാണ് കേട്ടാ. അപ്പൊ നാല് സംഭവം മനസ്സിലായിരിക്കുന്നു. യുവിൽ നിന്ന് എസ്സിലേക്ക് പോകണ ഭാഗത്ത് ഒന്നിക്കൂടി കാണിച്ചു തരാം. യുവിൽ നിന്ന് എസ്സിലേക്ക് പോകാൻ വേണ്ടി യുവിൽ നിന്ന് ടിയിലേക്ക് വന്നു, ടിയിൽ നിന്ന് എസ്സിലേക്ക് വന്നു. അപ്പൊ യുവിൽ നിന്ന് ഒന്ന് മൂന്ന്, മൂന്നൊന്നും നാല്, നാല് കിലോമീറ്റർ ഒന്നൊക്കെ എസ്സിലേക്ക് എത്തി. ഇതല്ലാണ്ട് വേറെ ഭാഗത്ത് യുവിൽ നിന്ന് ആറിലേക്ക് വന്നു എത്രയാ? നാല്. നാലും ആറിൽ നിന്ന് പിന്നെ എസ്സിലേക്ക് എത്രയാ? അഞ്ച്. അഞ്ചും നാലും ഒമ്പത്. അപ്പൊ ഷോർട്ടസ്റ്റ് ഭാഗത്ത് എത്രയാ? നാല്. ഇനി ബാക്കിയുള്ള സംഖ്യകളൊക്കെ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയൊക്കെ അതേപോലെ ഫില്ല് ചെയ്യണം. ബാക്കിയുള്ളതിൽ ഇവിടെ കിടക്കണില് ടിക്ക് സീറോയും സീറോയാ. അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്ത്? സീറോയും സീറോ നേരി, പിന്നെ ഏഴ് പൂജ്യം, പിന്നെ ഇവിടെ കിടക്കുന്നത് പൂജ്യം രണ്ട്, ബാക്കി അത് എഴുതി.
സിയുടെ പിന്നെ കിടക്കുന്നത് അതുപോലെ തന്നെ വാല്യൂസുകൾ എഴുതി, പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം എന്ന് എഴുതി, പിന്നെ നാല് നാല് നമ്മൾ പുതിയത് കണ്ടുപിടിച്ചു, പിന്നെ കിടക്കുന്ന വാല്യൂ ഒന്നേ പൂജ്യം. അപ്പൊ നമ്മുടെ വാർഷാലി അലുഗോരത്തിന്റെ ഫസ്റ്റത്തെ ടേബിൾ കഴിഞ്ഞു. ഫസ്റ്റ് ടേബിൾ കഴിഞ്ഞു. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് വരിവരായിട്ട് ഇങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കണം. ഇതിപ്പോ ഞാൻ മാറ്റാൻ പോവാണ്, എന്നിട്ട് വേണം അടുത്ത ടേബിൾ എഴുതണമെങ്കിൽ. ഓക്കെ.